കോവിഡ് ലോക്ഡൌൺ മൂലം അടച്ചിട്ടിരുന്ന ക്രൈസ്തവ ദേവാലയങ്ങൾ സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വിശ്വാസികൾക്ക് പ്രാർത്ഥനകൾക്കായി തുറന്നുകൊടുത്തു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നിശ്ചിത എണ്ണത്തിൽ വിശ്വാസികൾ ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. കോവിഡ് മഹാമാരി ഭൂമിയിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കുവാൻ സാധിക്കില്ല എന്ന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇനി മുന്നോട്ട് കോവിഡിനൊപ്പം സുരക്ഷിതമായി ജീവിക്കുക എന്ന രീതിയിലായിരിക്കും മനുഷ്യജീവിതം സാധ്യമാകുന്നത് എന്ന തിരിച്ചറിവിലാണ് ദേവാലയങ്ങൾ വിശ്വാസികൾക്കായി തുറക്കുവാൻ തീരുമാനിച്ചതെന്ന് എരുമേലി അസംഷൻ ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നിൽ പറഞ്ഞു. കോവിഡിനെ പ്രതിരോധിക്കുവാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള സാമൂഹിക അകലം പാലിക്കുക, ശുചിത്വം പാലിക്കുക, മാസ്ക് ധരിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡിനോടൊപ്പം ജീവിക്കാൻ പഠിക്കുക എന്നാണ് ഗവേഷകരും ശാസ്ത്രജ്ഞരും വൈദ്യശാസ്ത്രവും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദൈവാലയം തുറക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും പിതാവ് നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നത്. ശുചിത്വം, അതുപോലെ സാമൂഹിക അകലം, മാസ്കുകൾ ഉപയോഗിച്ച് മൂന്നുമാണ് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പരിഹാര മാർഗങ്ങളായിട്ട് വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. മൂന്നും പള്ളിയും പാലിക്കാനായിട്ട് പ്രത്യേകം പരിശോധിക്കുന്നു. എരുമേലി അസംഷൻ ഫൊറോന പള്ളിയിൽ രാവിലെ 6:30 ദിവ്യബലി അർപ്പിച്ചുകൊണ്ടായിരുന്നു ഇടവകയിൽ ആരാധന കർമ്മങ്ങളുടെ പുതിയ തുടക്കം കുറിച്ചത്. പള്ളിയിൽ ദിവസവും രണ്ടുനേരം കുർബാന നടത്തുന്നുണ്ട് എന്നതിനാൽ ഒരാഴ്ച കൊണ്ട് ഇടവകയിലെ എല്ലാവർക്കും അവരവർക്ക് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള സമയക്രമം പാലിച്ചുകൊണ്ട് ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ പറഞ്ഞു. രാവിലെ ദേവാലയത്തിലെത്തിയ വിശ്വാസികൾക്ക് കൈകൾ ശുചിയാക്കുവാൻ പൈപ്പും വെള്ളവും സോപ്പും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് സാനിറ്റൈസർ നൽകി കൈകൾ പൂർണ്ണമായും അണുവിമുക്തമാക്കി. അതിനുശേഷം ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഉപയോഗിച്ച് നെറ്റിയിലെ താപനില പരിശോധിച്ച് പനിയില്ല എന്ന് ഉറപ്പാക്കി പ്രവേശനം അനുവദിച്ചു. കോവിഡ് സംബന്ധിച്ചുള്ള ബോധവൽക്കരണ പോസ്റ്ററുകൾ ദേവാലയത്തിൽ പൊതുവായി പ്രദർശിപ്പിച്ചിരുന്നു. ദേവാലയത്തിലെത്തിയവരുടെ പേരുവിവരവും മൊബൈൽ നമ്പരും രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ഭാവി പരിശോധനകൾക്കായി സൂക്ഷിക്കുന്നുണ്ട്. മാസ്ക് ധരിച്ച്, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, ശരീരം ശുചിയാക്കി, 6 അടി ദൂരം എന്ന സാമൂഹിക അകലം പാലിച്ചുകൊണ്ടായിരുന്നു വിശ്വാസികൾ പള്ളിയിലേക്ക് പ്രവേശിച്ചിരുന്നത്. ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും പ്രത്യേക വാതിലുകൾ ക്രമീകരിച്ചിരുന്നു. തിരുസ്വരൂപങ്ങൾ, തിരുവസ്തുക്കൾ എന്നിവ തൊട്ടുവണങ്ങാൻ വിശ്വാസികളെ അനുവദിച്ചിരുന്നില്ല. തിരുസ്വരൂപങ്ങളെ വണങ്ങുവാനെത്തിയ വിശ്വാസികൾ 6 അടി ദൂരം പാലിച്ചാണ് പ്രാർത്ഥനകൾ നടത്തിയത്. 65 വയസ്സിന് മുകളിലുള്ളവർക്കും 10 വയസ്സിൽ താഴെയുള്ളവർക്കും ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അനുവാദം നൽകിയിരുന്നില്ല. ദൈവീക രഹസ്യങ്ങളുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത നമ്മെ അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ കുർബാനയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരും മിശിഹായുടെ ഉത്തമ സ്നേഹിതരും തിരുഹിതം നിറവേറ്റുന്നവരും അവിടുത്തെ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുള്ളിക്ക് പുറത്തിറങ്ങി സംസാരിക്കുന്നതിൽ തെറ്റില്ല, സാമൂഹിക അകലം പാലിച്ച് സംസാരിക്കണം എന്ന കാര്യം. ദേവാലയത്തിലെത്തുന്ന വിശ്വാസികളുടെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കാനും വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും ഇടവകയിലെ യുവജനങ്ങളുടെ പ്രസ്ഥാനമായ SMYM അംഗങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ അത് ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. 100 ചതുരശ്ര മീറ്ററിനുള്ളിൽ 15 പേർ എന്നുള്ള സർക്കാർ നിബന്ധന അനുസരിച്ചായിരുന്നു ക്രമീകരണങ്ങൾ നടത്തിയിരുന്നത്. വിശ്വാസികളുടെ ഇരിപ്പിടങ്ങൾ 6 അടി അകലത്തിൽ മാർക്ക് ചെയ്ത് ക്രമീകരിച്ചിരുന്നു. ജനലുകളും വാതിലുകളും പൂർണ്ണമായി തുറന്നിട്ടിരുന്നു. വിശ്വാസികൾക്ക് പ്രാർത്ഥനാ പുസ്തകങ്ങൾ നൽകിയിരുന്നില്ല. ഓരോരുത്തരും സ്വന്തമായി പുസ്തകങ്ങൾ കൊണ്ടുവന്നിരുന്നു. ദേവാലയ ഗീതങ്ങൾ ആലപിക്കുവാൻ ഗായക സംഘത്തെയും അനുവദിച്ചിരുന്നില്ല. വൈദികരുമായി നേരിട്ടുള്ള കുമ്പസാര ശുശ്രൂഷ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട്
പൊതുവിൽ അനുതാപത്തിന്റെ പ്രാർത്ഥന ചൊല്ലിയാണ് വിശ്വാസികൾ പാപമോചനത്തിനായി ദൈവത്തോട് അപേക്ഷിച്ചത്. ഓൺലൈൻ കുർബാനകൾ പതിവായി കാണാറുണ്ടെങ്കിലും ദേവാലയത്തിലെത്തി പൂർണ്ണമായ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അവാച്യമായ അനുഭൂതിയാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വാസികൾ പറഞ്ഞു. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ കൂടി കൊണ്ടുവരാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കൊറോണയുമായി ബന്ധപ്പെട്ട സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു പപ്പായി അമ്മച്ചി വീട്ടിൽ നിന്ന് കുർബാന കാണുകയും ഞങ്ങൾ ഇവിടെ വന്ന ഈ കുർബാനയിൽ കുടുംബാംഗങ്ങളുമൊത്ത് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. ഓരോ കുർബാന കഴിഞ്ഞതിനു ശേഷവും സന്നദ്ധ പ്രവർത്തകർ ദേവാലയം പൂർണ്ണമായും ശുചീകരിച്ച് അണുവിമുക്തമാക്കുന്നുണ്ട്. എരുമേലിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പള്ളിയിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ദേവാലയത്തിൽ എത്തുന്ന വിശ്വാസികൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കുവാൻ ദേവാലയ അധികൃതർ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വിശ്വാസികളും അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാൽ കോവിഡിനൊപ്പം സുരക്ഷിതമായി ജീവിക്കുക എന്ന തത്വം വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ വിശ്വാസികൾക്ക് തങ്ങളുടെ ആരാധന കർമ്മങ്ങൾ സുരക്ഷിതമായി നടത്തുവാനും സാധിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി ന്യൂസ്.